നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് KSWDC ലിമിറ്റഡിലേക്കുള്ള ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ജോലികളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപേക്ഷാ ഫീസ് ഇല്ലാതെ തന്നെ വിവിധ തസ്തികകളിലേക്ക് നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള 36 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. 20,000 രൂപ വരെ മാസങ്ങളിൽ ലഭിക്കുന്ന ജോലിയും കൂടെയാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷ ഫീസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ജോലി ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അവരുടെ വിവിധ തസ്തികകളിലേക്കുള്ള കോൺട്രാക്ട് ബേസ് താൽക്കാലിക നിയമനത്തിലേക്കുള്ള ഒഴിവുകളുടെ വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർ ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. വേറെ യാതൊരുവിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 10/9/2021 രാവിലെ 9 മണി മുതൽ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 24/9/2021 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ടും അപേക്ഷകൾ സമർപ്പിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട മെത്തേഡായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട മെത്തേഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. വേറെ യാതൊരുവിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. ഇതിനായിട്ട് CMD ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. CMD.net എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലിങ്ക് അവൈലബിൾ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് യാതൊരുവിധമായ അപേക്ഷാ ഫീസും ഉണ്ടായിരിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 10/9/2021 രാവിലെ 9 മണി മുതൽ, അതോടൊപ്പം തന്നെ 24/9/2021 വൈകുന്നേരം 5 മണി വരെയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അവർക്ക് ചോദിച്ചിട്ടുള്ള റിലവൻറ്റ് ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം തന്നെ നിങ്ങൾ ഒന്നുകിൽ JPG ഫോർമാറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ PDF ഫോർമാറ്റിലോ വേണം അവർക്ക് അയച്ച് നൽകാനായിട്ട് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 MB കൂടുതൽ സൈസ് അറ്റാച്ച്മെന്റ് എല്ലാം കൂടെ കൂടി 3 MB കൂടുതൽ സൈസ് എക്സീഡ് ആകാൻ പാടില്ല എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കുക. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേക്കൻസിയുടെ ഡീറ്റെയിൽഡ് ചാർട്ട് ആണ് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ തസ്തികയായിട്ടുള്ള എക്സിക്യൂട്ടീവ് സെക്രട്ടറി ടു MD എന്ന് പറയുന്ന തസ്തികയിലേക്ക് മൊത്തമായിട്ട് ഒരു വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഫീൽഡിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവർ ടൈപ്പിംഗ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് പ്രൊഫഷൻസിയും ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും. അതോടൊപ്പം തന്നെ അവർ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ള 36 വയസ്സാണ്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 1/9/2021. അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള റെമ്യൂണറേഷൻ സാലറി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് 20,000 രൂപ പെർ മന്തുമാണ് പറഞ്ഞിട്ടുമുള്ളത്. അതോടൊപ്പം തന്നെ അടുത്ത തസ്തികയായിട്ടുള്ള ഡോക്യുമെന്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഒരു വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഗ്രാജുവേഷൻ ഇൻ എനി ഫീൽഡ്, ഏതെങ്കിലും ഫീൽഡിലുള്ള ഗ്രാജുവേഷനും പ്ലസ് DCA യോഗ്യതയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ അവർ 1 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള 36 വയസ്സുമാണ് പറഞ്ഞിട്ടുള്ളത്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 1/9/2021 തന്നെയാണ്. ഇതിലേക്ക് നിങ്ങൾക്കുള്ള സാലറി ആയിട്ട് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 17,000 രൂപ പെർ മന്ത് ആണ് പറഞ്ഞിട്ടുമുള്ളത്. അതോടൊപ്പം തന്നെ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നൊരു താൽക്കാലിക നിയമനമാണ്, ഒരു കോൺട്രാക്ട് ബേസിലുള്ള ഒഴിവുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺട്രാക്ടിന്റെ പീരീഡ് ആയിട്ട് അവർ പറയുന്നത് ആദ്യത്തെ 1 വർഷത്തെ കോൺട്രാക്റ്റിലേക്കാണ് അവർ വേക്കൻസികൾ ക്ഷണിക്കുന്നത് എന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സെലക്ഷൻ മെത്തഡോളജി ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്
അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയുമായിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം റിട്ടൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ എന്നിവ നടത്തുന്നതാണ്. ഇതുവഴിയാണ് അവർ സെലക്ഷൻ നടത്തുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.